ഹലോ ഞാൻ ഇന്ന് ഇവിടെ കാണിക്കുന്നത് നമ്മുടെ ഓർക്കാപ്പുള്ളി എങ്ങനെ നമുക്ക് അത് ഉണക്കി സൂക്ഷിച്ചെടുത്ത് വയ്ക്കാമെന്നും അത് വെച്ചിട്ട് എങ്ങനെ അച്ചാർ ഉണ്ടാക്കാമെന്നും രണ്ടും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സീസണിലൊക്കെ അത് ഇപ്പോൾ അത് ഓർക്കാപ്പുള്ളി കിട്ടുന്ന സീസണാണ് അപ്പോൾ അങ്ങനെ ഒരുപാടൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഇതുപോലെ ഉണക്കി സൂക്ഷിച്ച് വെക്കാം അങ്ങനെ രണ്ട് സൈഡും കട്ട് ചെയ്ത് കൊടുക്കുക ആ ഞെട്ടിയുടെ അവിടെ ഒരു കറുത്തയില ചുരുണ്ട് നിൽക്കുന്ന മാതിരി ഉണ്ടാകും അപ്പോൾ അതൊക്കെ കളയാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡും കട്ട് ചെയ്തിട്ട് നടുവന്ന് പൊളിച്ചിട്ടിട്ട് കൊടുക്കുക നടു പൊളിച്ച് രണ്ട് പീസാക്കി ഇട്ടാൽ മതി കേട്ടോ അത്രയും വലുത് കുറച്ചും കൂടി വണ്ണുള്ള എന്നുണ്ടെങ്കിൽ നാല് പീസാക്കിക്കോളൂ അല്ല എന്നുണ്ടെങ്കിൽ നടു മാത്രം ഒന്ന് പൊളിച്ചാൽ മതി കാരണം അത് കഴിഞ്ഞാൽ ഒന്നും കൂടി ചുരുങ്ങി വരും അപ്പോൾ ഒരുപാട് ചെറുതാക്കി പൊളിച്ചിട്ടാൽ വളരെ ചുരുങ്ങി ചെറുതായി പോകും അപ്പോൾ അത് വേണ്ട രണ്ട് പീസാക്കി ഇട്ടാൽ മതി ഇനി നമ്മളിത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെയിലത്ത് വെച്ച് ഉണക്കുക ഇത് വെയിലത്ത് വെച്ച് ഉണക്കാൻ നമ്മൾ സ്റ്റീൽ പാത്രം എടുക്കരുത് ഞാൻ ജസ്റ്റ് മിക്സ് ചെയ്യാൻ എടുത്തിട്ടുള്ളൂ ഇനി ഉണക്കുമ്പോൾ നമ്മൾ സ്റ്റീൽ പാത്രത്തിലോ അലുമിനിയം പാത്രത്തിലോ ഒന്നും ഉണക്കരുത് അത് ഈ ഓർക്കാപ്പുളിയുടെ ഒരു കറവിടിക്കോ പാത്രത്തിലേക്ക് കളർ വ്യത്യാസം വരും അപ്പോൾ അത് ഒഴിവാക്കാൻ നമുക്ക് മുറത്തിലോ അല്ലെങ്കിൽ നല്ല വാഴയിടയിലോ വെട്ടിയിട്ട് അതിലുണക്കിയാൽ മതി നല്ലതാണ് പ്ലാസ്റ്റിക് ഷീറ്റിലൊന്നും ഉണക്കാതിരിക്കാൻ നോക്കുക വെയിലത്തിട്ടിട്ട് ഭക്ഷണ സാധനങ്ങൾ നല്ല നല്ല വെയിലത്ത് പ്ലാസ്റ്റിക് ഷീറ്റിൽ ഉണക്കണത് അപ്പം ഞാൻ നല്ലൊരു വാഴടയില വെട്ടിയിട്ട് അതിലിട്ടിട്ട് നല്ല വെയിൽ കൊള്ളിച്ച് ഉണക്കുക ഒരു നാല് അല്ലെങ്കിൽ അഞ്ച് ദിവസത്തെ വെയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നല്ല വെയിൽ കൊണ്ടാലേത് ഉണങ്ങൂ കാരണം ഒരുപാട് വെള്ളം ഇറങ്ങി വരുന്ന ഒരു ഇതാണത് അപ്പോൾ നമ്മളിപ്പോൾ അത് മിക്സ് ചെയ്ത് വെയിലത്ത് ഇട്ടപ്പോഴത്തേക്കിനു തന്നെ അതിൽ മഞ്ഞൾ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നല്ല വെയിലത്ത് ഇട്ട് കൊടുക്കുക വിട്ട് 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 ഇട്ട് കൊടുക്കുക ഒരു അഞ്ച് ദിവസത്തെ വെയിൽ കൊണ്ട് ഉണങ്ങട്ടെ അപ്പോൾ ഇതൊരു അഞ്ച് ദിവസത്തെ വെയിൽ കിട്ടിയപ്പോഴത്തേക്ക് ഈ പരുവത്തിൽ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഇതുപോലെ എടുത്തു വയ്ക്കാം എന്നിട്ട് എപ്പോഴെങ്കിലുമൊക്കെ മീൻകറിയിലൊക്കെ ഇട്ടിട്ട് വെച്ചാൽ മതി മീൻകറിയിൽ ഇത് ഇട്ടിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പുളിക്ക് പകരം ഓർക്കാപ്പുളി ഇട്ട് വയ്ക്കാം അപ്പോൾ ബാക്കി നമുക്ക് ഒരു പിടി ഞാനിത് അച്ചാർ എങ്ങനെ ഉണ്ടാക്കുക കൂടി ഇതിൽ തന്നെ കാണിച്ചു തരാം ബാക്കി എടുത്തു വെച്ച് ഒരൊറ്റ പിടി മാത്രം എടുത്തിട്ട് ഞാൻ അച്ചാർ ഉണ്ടാക്കി കാണിച്ചു തരാം അപ്പോൾ ആദ്യം അതൊന്ന് കഴുകി എടുക്കുക കാരണം നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കിയപ്പോൾ പൊടിയോ മണ്ണോ ഒക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടൊന്ന് കഴുകിയെടുക്കുക കുതിർത്തൊന്നും വേണ്ട ജസ്റ്റ് കഴുകി എടുക്കുക അപ്പോൾ അതിൽ ഉപ്പ് രസം കുറച്ച് പോയിട്ടുണ്ടാവും അത് നമുക്ക് അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പ് ഇനി നമ്മൾ ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ച് നല്ലെണ്ണ തന്നെ ഒഴിക്കുക നല്ലെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് പൊട്ടിച്ച് കറിവേപ്പിലിട്ടിട്ട് അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞു വെച്ചത് ഒന്ന് വഴറ്റിയെടുക്കുക ഇത് നമ്മുടെ ഇഷ്ടാനുസരണം കൂട്ടിയും കുറച്ചും എടുക്കുക കേട്ടോ അവൻ ഇഷ്ടത്തിനനുസരിച്ച് വെളുത്തുള്ളി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം എന്നിട്ട് അതൊന്ന് നന്നായി വഴറ്റി ചെറുതായിട്ടൊന്ന് ഫ്രൈ ഇതെടുക്കുക അപ്പോൾ അതായിട്ടുണ്ട് അപ്പോൾ ആ കടുകോട് കൂടി അതങ്ങോട് കോരി മാറ്റുക കടുക് അതിലുണ്ടായാലും കുഴപ്പമൊന്നുമില്ല ഇനി ആ എണ്ണയിലേക്ക് ഇട്ടിട്ട് വേണം നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉലുവപ്പൊടിയും കായം പൊടിയും ഒന്ന് ചൂടാക്കിയെടുക്കാൻ അത് ചൂടാക്കിയെടുക്കുമ്പോൾ തീ ഓഫ് ചെയ്തോളൂ കേട്ടോ ആ എണ്ണ കരിഞ്ഞു അല്ലെങ്കിൽ പൊടികളെ എണ്ണയിൽ ഇട്ടിട്ട് ഈ സമയത്ത് തീ ഓഫ് ചെയ്തിട്ട് അതിലേക്ക് മുളക് പൊടി ഇടാം ഞാൻ കാശ്മീരി മുളക് പൊടി സാദാ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ലൊരു ബ്രൗൺ കളർ കിട്ടും കാശ്മീരി മുളക് പൊടി എണ്ണയിൽ ചൂടായാലും ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കായംപൊടി പൊടി ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ തന്നെ ഉലുവപ്പൊടി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇത് തണുക്കാൻ വെക്കണം കേട്ടോ തണുത്തിട്ട് വേണം നമ്മൾ ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി വഴറ്റിയത് കൊടുക്കാൻ തണുത്തിട്ടുണ്ട് ഇനി ആ സമയം നമ്മളിതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുത്തു ഇനി അത് ഇതിൽ കിടന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക ഇളക്കിയിട്ട് ഇനി അതിലേക്ക് നമ്മൾ കഴുകി വെച്ച ഓർക്കാപ്പിളിട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ ഓർക്കാപ്പുളി ആ എണ്ണയിൽ അരപ്പിലും എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മളിതിൽ വിനാഗറി ഒന്നും ഒന്നും ഒഴിച്ച് കൊടുക്കാത്ത കാരണം ഈ എണ്ണയിൽ മസാലയിൽ കടന്നിട്ട് വേണം അതൊന്നും ഇങ്ങോട്ട് മിക്സായിട്ട് എല്ലാ ഭാഗവും എല്ലാ ഇരു എല്ലാ ഭാഗത്തേക്കും വെക്കാൻ വിധത്തിൽ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഒതുക്കി വെച്ച് കൊടുക്കുക ആ ഓർക്കാപ്പുളിയുടെ പുളി ഇറങ്ങി വരാൻ സമയം പിടിക്കൂട്ടോ ഒരു നാലഞ്ച് ദിവസം ഇങ്ങനെ വെച്ചിട്ട് വേണം നമ്മളിത് യൂസ് ചെയ്ത് തുടങ്ങാൻ ഒരു നാല് ദിവസമെങ്കിലും വെച്ചോളൂ കാരണം അപ്പോഴേ ഉള്ളൂ ആ പുളി ഇറങ്ങി വരിക ഇപ്പോൾ നമ്മളിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ ചെറിയൊരു കായ്പ്പ്പ് രസ കിട്ടുക കാരണം ഓർക്കാ പുളി ഉണക്കിയാൽ കാരണം ആ പുളി പെട്ടെന്ന് പെട്ടെന്നിങ്ങോട് വരില്ല ഇറങ്ങി വരില്ല അപ്പോൾ ഇപ്പോൾ എടുക്കാതെ രണ്ടോ മൂന്നോ നാലോ ദിവസം കഴിഞ്ഞിട്ട് എടുത്തിട്ട് ഉപയോഗിക്കുക അപ്പോഴത്തേക്ക് ആ പുളി ഇറങ്ങി വന്ന് മസാലയുടെ ഒക്കെ ടേസ്റ്റ് ആവുള്ളൂ അപ്പോൾ നാല് ദിവസം കഴിഞ്ഞു ഇനി നമുക്കിത് ബോട്ടിലേക്ക് മാറ്റാം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടൊരു ഡിഷിലേക്ക് സെർവ് ചെയ്യാം അപ്പോൾ ഇതുപോലെ നമ്മൾ സീസണിലൊക്കെ ഓർക്കാപ്പുള്ളി കിട്ടുമ്പോൾ അതുപോലെ ഉണക്കി സൂക്ഷിക്കാം അത് വെച്ചിട്ടിങ്ങനെ ഒരു ഡ്രൈ അച്ചാർ ഉണ്ടാക്കി നോക്കൂ ഇഷ്ടമായാൽ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക വാച്ച് ചെയ്തതിന് താങ്ക്